സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സൈനബിനെ സൈദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത വിവാഹമോചനം ചെയ്തതിനു ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. ഇത് എന്തോ ഒരു ലൈംഗികമായ അഭിനിവേശം കൊണ്ടാണെന്നും അതേപോലെ തന്നെ സൈനബിന്റെ ദൈനബിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത് എന്നുമെല്ലാമാണ് പലരും എഴുതി വെക്കുന്നതും വിമർശിക്കുന്നതും സത്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ്. റസൂലുള്ളാഹിയുടെ അമ്മായിയുടെ മകൾ, ആ അമ്മായിയുടെ മകളെ സൈദിന് വിവാഹം ചെയ്യുവാൻ ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ മുഴുവനും ചെയ്യുന്നത് മുഹമ്മദ് നബിയാണ്. സൈദ് കറുത്ത ഒരു മനുഷ്യൻ, ആ സൈദിന് സമൂഹത്തിൽ ഉന്നതമായ കുല മഹിമയോ മറ്റോ ഇല്ലാത്ത മനുഷ്യൻ. അത്തരം അത്തരത്തിലുള്ള സൈദ് റളിയല്ലാഹു വിവാഹം ആലോചിക്കണമെന്ന് പറഞ്ഞ സമയത്ത് സൈദിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് തന്റെ കുടുംബത്തോട് ഗോത്രത്തോട് ആവശ്യപ്പെട്ടത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബിയുടെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ ആ വിവാഹത്തിന് അനുവദിച്ചതും സമ്മതിച്ചതും. സൈനബ് റളിയല്ലാഹു അൻഹ അടക്കം ആ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ ആ വൈവാഹിക ജീവിതം മുന്നോട്ട് പോയില്ല. കുറച്ച് മുന്നോട്ട് പോകാതെ വഴിയിൽ തട്ടിയപ്പോ വിവാഹമോചനം ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള മധ്യസ്ഥ ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതെല്ലാം നടത്തിയിട്ടും വിവാഹം മുന്നോട്ട് പോകാത്ത അവസ്ഥാവിശേഷം ഉണ്ടായപ്പോ രണ്ടുപേർക്കും അത് ഭാരമായി തീർന്നപ്പോ അവർ വിവാഹമോചനം നടത്തുകയാണ്. വിവാഹമോചനം നടത്തിയ സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ ഇടപെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഈ വിവാഹത്തിൽ ലൈംഗികത ആരോപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറുപടി പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബിക്ക് നേരത്തെ തന്നെ പരിചയമുള്ളയാളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. നേരത്തെ നന്നായി പരിചയമുള്ളയാളാണ് സ്വന്തം അമ്മായിയുടെ മകളാണ്. അവരുടെ സൗന്ദര്യ ദാമമാണെങ്കിൽ പ്രവാചകന് നേരത്തെ തന്നെ അവരുമായി വിവാഹം ആലോചിക്കാമായിരുന്നു. വിവാഹം ആലോചിച്ചാൽ അത് സമ്മതിക്കുവാൻ അവർക്ക് ഒരല്പം പോലും പ്രയാസം ഉണ്ടാകില്ല. എന്നാൽ സൈദുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിച്ചത്. ഈ വിവാഹം ആലോചിച്ചത് തന്നെ സൈദുമായി വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ തീർച്ചയായും ലൈംഗികതയുടെ മാത്രം അടിത്തറയിൽ ഈ കാര്യത്തെ കാണുന്ന ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനം അവരുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള തെളിയാൻ കാരണം സൈദുമായി ഒരു ലൈംഗികമായുള്ള ആവേശത്തിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ വേറൊരാൾ വിവാഹം ചെയ്തതിന് ശേഷം വിവാഹമോചനം ചെയ്യിച്ചിട്ട് കല്യാണം കഴിക്കാൻ ഒരിക്കലും കരുതൂലല്ലോ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വിമർശകന്മാർക്കുണ്ടാകണമല്ലോ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ നേർക്കു നേരെ അനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഖുർആനും ഹദീസുകളും പരിശോധിച്ചാൽ നമുക്ക് സൈനബിന്റെ വിവാഹത്തെ കാണാൻ കഴിയുക. കാരണം എത്ര സ്ത്രീകളെ വേണമെങ്കിലും ഭരണാധികാരികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായ സമൂഹം, അത് കന്യകകളെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാകുന്ന സമൂഹം, പ്രവാചകന്റെ ശിഷ്യന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടാൽ ഏത് കന്യകകളായ സ്ത്രീകളെയും വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാകുന്ന ഒരവസ്ഥ. എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന ദത്തുപുത്ര സമ്പ്രദായം, ദത്തെടുത്ത കുട്ടികളെ സ്വന്തം കുട്ടികളായി പരിഗണിക്കുന്ന സമ്പ്രദായം, സ്വന്തം മക്കളുടെ അവകാശങ്ങൾ ദത്തുപുത്രന്മാർക്ക് നൽകുന്ന സമ്പ്രദായം, ദത്തുപുത്രന്മാരെ അവരുടെ മാതാക്കളും ആൺകുട്ടികളാണെങ്കിൽ അവരും തമ്മിൽ സ്വന്തം മാതാവും മകനും പോലെയുള്ള ബന്ധം നിലനിർത്തുന്ന സമ്പ്രദായം, ഇത് ശരിയല്ലാത്ത സമ്പ്രദായമാണെന്നും ആ ദത്തുപുത്ര സമ്പ്രദായത്തിന് അവസാനം കുറിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ഉള്ള സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമ്പ്രദായത്തിന്റെ ഈ തെറ്റായ സമ്പ്രദായത്തിന്റെ പേരെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നിയോഗിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് പടച്ചവൻ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന വിവാഹമോചനം ചെയ്ത സൈനബിനെ വിവാഹം ചെയ്യണമെന്ന്. ആ വിവാഹം ആ സമൂഹം അംഗീകരിക്കാത്തതായിരുന്നു.
ആ സമൂഹത്തിൽ ദത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരായി അറിയപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ അവസ്ഥക്ക് മുഹമ്മദ് നബിയുടെ വിവാഹം വഴി മാറ്റമുണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ്, താങ്കൾ സൈബ് നബിനെ വിവാഹം ചെയ്യണമെന്ന്. എന്നാൽ ആ കൽപ്പന വന്നപ്പോ, വഹ്യ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹ്യ മറച്ചു വെക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രയാസകരമായ സന്ദർഭമാണത്. നിങ്ങൾക്ക് ചരിത്രത്തിൽ സ്വന്തം ആദർശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളെ കാണാൻ കഴിഞ്ഞേക്കും, സ്വന്തം ആദർശത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ നൽകിയ ആളുകളെ കാണാൻ കഴിഞ്ഞേക്കും, സ്വന്തം ആദർശത്തിന് വേണ്ടി സമ്പത്ത് മുഴുവനും ചെലവഴിച്ച ആളുകളെ കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആദർശത്തിന് വേണ്ടി അഭിമാനത്തെ ബലി നൽകണമെന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ നിലനിൽക്കുന്ന നല്ല പേരിനെ ബലി നൽകണമെന്ന് പറഞ്ഞാൽ, അവിടെ ആരും പകച്ചു നിന്നു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചവൻ ആവശ്യപ്പെട്ടത് അതാണ്. സമൂഹത്തിൽ പ്രവാചകന് അതുവരെ ഒരു ചീത്തപ്പേരില്ല. ആ സമൂഹത്തിൽ എല്ലാവരും പ്രവാചകനെ വിമർശിക്കുന്ന ആളുകൾ പോലും അംഗീകരിച്ചിരുന്ന ധാർമ്മിക വ്യക്തിത്വം. എന്നാൽ ആ സമൂഹം അംഗീകരിക്കാത്ത, സമൂഹം ഇഷ്ടപ്പെടാത്ത, സമൂഹം എതിർത്തിരുന്ന ഒരു വിവാഹം മുഹമ്മദ് നബി ചെയ്യണം. എന്തിന്? ഒരാദർശം പ്രയോഗവൽക്കരിക്കാൻ. ദത്തുപുത്രനെ പുത്രനായി പരിഗണിക്കുന്ന സമ്പ്രദായത്തിന് അതോടുകൂടി ആരോപിച്ചുണ്ടാകണം. അതത്രയും വേരുള്ള സമ്പ്രദായമായതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ നേർക്കു നേരെയുള്ള ഒരു ഇടപെടൽ വഴി, ജീവിത നിലപാട് വഴി തന്നെ അതിനൊരു മാറ്റമുണ്ടാകണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വരുന്നതും, എന്നാൽ ആ കൽപ്പന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കുന്നതും. പക്ഷേ അള്ളാഹു അവിടെ വീണ്ടും ഇടപെടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുകയാണ്, സൂറത്ത് അഹ്സാബിൽ ആയത്ത്. പ്രവാചകരെ, താങ്കൾ മറച്ചു വെച്ചതിനെ നാം ഇതാ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈനബിന്റെ വിവാഹത്തെ കുറിച്ചുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വകാര്യ വഹ്യ നൽകിയ കാര്യം പരസ്യമായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ നൽകുന്നത്. ഇവിടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം നമ്മൾ കാണുക. ഈ വഹ്യ റസൂലുള്ളാഹി മറച്ചു വെക്കാം. ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇപ്പറഞ്ഞ കുടിലമായ ബുദ്ധിയായിരുന്നു ഉള്ളത് എങ്കിൽ പ്രവാചകന് മറച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഖുർആനിലെ ആയത്ത് മറച്ചു വെക്കാൻ പറ്റൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത് പരസ്യപ്പെടുത്തൽ നിർബന്ധമാണ്. പരസ്യപ്പെടുത്തുന്നു, വിവാഹം നടക്കുന്നു, ആ വൈവാഹിക ജീവിതത്തിൽ രണ്ടുപേരും സംതൃപ്തമായി മുന്നോട്ടു പോകുന്നു. അവിടെ സംഭവിക്കുന്നത് ഒരാദർശത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഒരു കൽപ്പന നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി സ്വന്തം അഭിമാനത്തെ ബലി കൊടുക്കണമെന്ന് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും ആ ആവശ്യപ്പെടലിൽ അഭിമാനത്തെ ബലി കൊടുത്തുകൊണ്ട് ആദർശത്തെ സ്ഥിരീകരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധമാവുകയും ചെയ്യുന്നതാണ്. വിമർശകർക്ക് ഇത് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രവാചകന്റെ വിശുദ്ധ ജീവിതത്തെ പരിശോധിച്ചാൽ, ആ സമൂഹത്തിലെ സാഹചര്യങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് മഹത്വമായിരുന്നു എന്ന്. ഏത് രംഗമെടുത്താലും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്റെ ബഹുഭാരിത്വം യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന ആളുകൾ, അതിൽ ഉന്നതരായ ആളുകളുടെ അഥവാ രാജാക്കന്മാരായിരുന്ന ആളുകളുടെ മക്കൾ മുതൽക്ക് വളരെ വൃദ്ധരായ ആളുകൾ വരെയുള്ള ആളുകൾ, പക്ഷെ അവർക്കെല്ലാവരും ഒരേ സ്വരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ സർട്ടിഫൈ ചെയ്യുന്ന, എല്ലാവരും ഒരേപോലെ, ലൈംഗിക ജീവിതം മാത്രമല്ലല്ലോ വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ വശങ്ങളും, ആ വശങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സർട്ടിഫൈ ചെയ്യുന്ന അവസ്ഥ. ഇതാണ് അരങ്ങത്തെ പ്രവാചകന്റെ മാതൃക, ഇതാണ് അരങ്ങത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അത് വിമർശകർ മനസ്സിലാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും തമസ്കരിക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ അബൂ സുഫിയാനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു പോയി തോന്നും. റളിയല്ലാഹു അൻഹു എന്നാണ് പറയേണ്ടത്, ആ കാര്യം തിരുത്തണം എന്നത്. സുഹൃത്തുക്കളെ, നാളെ അൽത്തവാറിലുള്ള റമദാൻ ടെന്റിൽ ജനാബ് എം എം അക്ബർ സാഹിബ് വിശ്വാസത്തിലൂടെ സുരക്ഷിതത്വത്തിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നതാണ്. കൃത്യം 10 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ചോദ്യോത്തരത്തിന് അവസരമുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ഈ ടെന്റിലേക്ക് എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കബീർ, ഞാൻ ഷാർജ എന്നാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിമർശിക്കുന്ന ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ
മനസ്സിലായപ്പോ ഇങ്ങനെ അത് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ള സംശയത്തോട് കൂടി മാത്രമാണ് ചോദിക്കുന്നത്. പ്രവാചകന്റെ ജീവിതത്തെ രണ്ട് ഭാഗമാക്കിയിട്ട് മക്കാ ജീവിതം മദീന ജീവിതം, മക്കാ ജീവിതത്തിൽ ഒരുപാട് പീഡനം ഒക്കെ സഹിച്ചിട്ടുണ്ടെന്ന് സംവദിക്കുമ്പോൾ തന്നെ മദീന ജീവിതം ഏകാധിപത്യപരമായിരുന്നുവെന്നും ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ നിർമാർജനം ചെയ്യുന്ന രീതിയായിരുന്നു ചെയ്തത് എന്നും, അതിന് ഉപോത്ബലകമായി ബനു നാദർ പോലെയുള്ള ഗോത്രങ്ങളെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കിയെന്നും അവരുടെ സ്വത്തുകളും മറ്റ് വസ്തുക്കളും കൊള്ളയടിച്ചു എന്നുമൊക്കെ പലപ്പോഴും എന്താ പറയുക ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനോട് പോലെ തന്നെ ഈ ഹന്ദക് യുദ്ധം അതേപോലെ തന്നെ ഹൈബർ യുദ്ധം അതൊക്കെ കഴിഞ്ഞിട്ട് ജൂതന്മാരിൽ നിന്ന് പകുതിയോളം വരുമാനം പൊതുഖജനാവിലേക്ക് മേടിച്ചെന്നും അവരുടെ സ്വത്തുക്കളൊക്കെ വാങ്ങിയെന്നു. ഇതിനൊന്നും മറുപടി എങ്ങനെ ഈ കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ആശയം അംഗീകരിക്കാത്തവരെ ഇങ്ങനെ രീതിയിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് അവരുടെ മുമ്പിൽ പറയാൻ പറ്റുന്നുള്ള അറിയാം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിന്റെ ക്രക്സ് ആ ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വില്ലൻവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഈ പറഞ്ഞ ചോദ്യത്തിൽ ഉന്നയിച്ച കാര്യമാണ്. അത് ക്രിസ്താബ്ദം 19th century തുടക്കം മുതൽ ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നബിചിത്രം. ഇന്ന് ലോകത്തെ ബുദ്ധിജീവികൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു നബിചിത്രം. കേരളത്തിലെല്ലാം ഇന്ന് മാധ്യമങ്ങൾ വളരെ സമർത്ഥമായി വായനക്കാരുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു നബിചിത്രം. അതാണ് ഇവിടെ ചോദ്യകർത്താവ് പങ്കുവച്ചിട്ടുള്ളത്. അതെന്താണ്? മുഹമ്മദിന് രണ്ട് മുഖങ്ങളുണ്ട്. ആ രണ്ട് മുഖങ്ങളിൽ ഒന്നാമത്തേത് മക്കക്കാരായ ആളുകളെ അവരെ സംസ്കരിക്കുവാൻ വേണ്ടി, അവരെ നവോത്ഥാനത്തിന് വിധേയമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചൊരു സാമൂഹ്യ പരിഷ്കാരിയുടെ മുഖമാണ്. അത് മുഹമ്മദിന്റെ 40 മുതൽ 53 വരെ നമ്മൾ കാണുന്നു. എന്നാൽ യാദൃച്ഛികമായി ഈ ഗോത്രവർഗത്തിൽപ്പെട്ട മുഹമ്മദിന് അധികാരം കിട്ടിയതോടുകൂടി ഒരു അറബ് ഗോത്രവർഗ നായകന്റെ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. ആ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് പ്രതികാരവും തകർച്ചയും കൊലയും യുദ്ധവും നാടുകടത്തലുമെല്ലാം. മുഹമ്മദിന്റെ ജീവിതത്തെ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചാൽ മാത്രമേ യഥാർത്ഥ മുഹമ്മദിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇതാണ് ഓറിയന്റൽസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിത്രം. സാമൂഹ്യ പരിഷ്കർത്താവായ മക്കയിലെ മുഹമ്മദും പ്രതികാരദാഹിയായ മദീനയിലെ മുഹമ്മദും. ഞങ്ങൾക്ക് മലയാളത്തിലെല്ലാം വളരെ ക്ലിയറാണ്. ഇന്നത്തെ മാതൃഭൂമിയിലും അതേപോലെയുള്ള പച്ചക്കുതിരയെ പോലെയുള്ള പുതിയ മാഗസിനുകളിലുമെല്ലാം വരുന്ന ലേഖനങ്ങളിലും ആനന്ദിനെ പോലെയുള്ള ആളുകളുടെ നോവലുകളിലുമെല്ലാം ക്ലിയറാണ് ഈ പിക്ചർ. ഇവിടെ എന്താണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന്റെ 1st century മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യം പൂർത്തിയാക്കി ഇലാ റഫീഖുൽ അഅലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അത്യുന്നതന്റെ സവിധത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിയോഗ പ്രവാചകൻ ഈ ജീവിതം അവസാനിപ്പിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം ഒന്നു തന്നെയാണ്. പക്ഷേ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്, വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിശദീകരിക്കപ്പെട്ട വിഷയാവതരണത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും ഇവിടെ വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും ചോദ്യത്തിലുള്ള വിമർശനം
റസൂലുള്ളാഹിയുടെ ഭരണം കിട്ടിയതിനു ശേഷമുള്ള വർത്തനങ്ങളാണ്. ഭരണം കിട്ടിയ ഒരു വ്യക്തിയും ഭരണം കിട്ടാത്ത വ്യക്തിയും തമ്മിലൊരു അടിസ്ഥാനപരമായ വ്യത്യാസം. അത് ഭരണമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നീതി നിർവഹണം സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിന്റെ വൃത്തത്തിലും ഒതുങ്ങി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് നിയമത്തെയോ നിയമകൂടത്തെയോ ഭരണകൂടത്തെയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീതി നിർവഹണം അയാളുടെ ചുമതലയല്ല, അയാളുടെ ഉത്തരവാദിത്വമല്ല. എന്നാൽ ഭരണം ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉത്തരവാദിത്വമാണ് ആ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും നീതി നിലവിൽ വരുത്തുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായ ഒന്നാം തീയതി മുതൽ ഈ നീതി നിർവഹണം നമുക്ക് കാണാൻ കഴിയും. അത് പ്രവാചകന്റെ വ്യക്തിപരമായ വിദ്വേഷമോ പ്രശ്നമോ അല്ല. ആദ്യം മദീനയിലേക്ക് വന്ന് അവിടെയുണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന മൂന്ന് ടീമാണ്, മദീനയിലാകെയുള്ള ആളുകൾ മൂന്നാളുകളാണ്, മൂന്ന് തരം ആളുകൾ. ഒന്ന് ഔസ് ഗോത്രക്കാരാണ്, മറ്റൊന്ന് ഖസ്റജ് ഗോത്രക്കാരൻ. രണ്ടും മക്ക മദീനയിലെ മുശ്രിക്കുകളായിരുന്നു, ഔസുകാരും ഖസ്റജുകാരും. മൂന്നാമത്തെ ഒരു വിഭാഗം ജൂതന്മാരായിരുന്നു. ഈ മൂന്ന് വിഭാഗങ്ങളും ഏകദേശം തുല്യമായിരുന്നു അവിടെ. ഇത് രണ്ട് വിഭാഗങ്ങളുടെയും നേതൃത്വം ക്ഷണിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് വരുന്നത്. അത് ഔസിന്റെയും ഖസ്റജിന്റെയും നേതൃത്വമാണ്. അവർ പോയി പ്രവാചകരുമായി അഖബയിൽ വെച്ച് ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരുന്നത്. വരുന്നത് തന്നെ ഭരണാധികാരിയായിട്ടാണ്. അന്ന് അവിടെ ഒരു ഗോത്രാധിപത്യപരമായ കൃത്യമായ ഭരണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നത്. ആ ഭരണ സംവിധാനം ഉണ്ടായ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അവിടുത്തെ ഗോത്രങ്ങളുമായി സന്ധി ഉണ്ടാക്കണം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഗോത്രങ്ങളുമായി സന്ധി ഉണ്ടാക്കിയപ്പോ അവിടെയുണ്ടായിരുന്ന ജൂതന്മാരുമായി പ്രത്യേകിച്ച് സന്ധി ഉണ്ടാക്കി. ഈ ജൂതന്മാർക്കിടയിൽ മൂന്ന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട. അതൊന്ന് ബനു ഖുറൈള, ബനു നളീർ, ബനു ഖൈനുക. ഈ മൂന്ന് ഗോത്രങ്ങളുമായും കരാറുണ്ടാക്കി. കരാർ എന്താണ്? കരാറ് അവർ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന രാജ്യത്ത് അവകാശമുള്ള പൗരന്മാരായിരിക്കും. അവരുടെ ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണം ഉണ്ടാകും. അവരുടെ മതമനുസരിച്ച് അവർക്ക് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടാകും. ആ സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രം ഇടപെടുകയില്ല. എന്നാൽ രാജ്യത്തിനെതിരെ അവർ ശത്രുക്കളെ സഹായിക്കരുത്, ശത്രുക്കളോടൊപ്പം യുദ്ധം ചെയ്യരുത്. രാജ്യത്തിനെതിരെ ശത്രുക്കളെ സഹായിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യരുത്. ഇതെല്ലാമായിരുന്നു കരാർ. ഈ കരാർ ഉണ്ടാക്കിയതിനു ശേഷം ജൂതന്മാരുടെ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ, ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ജൂതന്മാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു, ആ പ്രശ്നങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു. പ്രവാചകൻ ഇടപെട്ടതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അനീതി പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഉണ്ടായി എന്ന് ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള നടപടികളാണ് ഉണ്ടായത്. എന്തിനധികം ഒരു കേസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊണ്ടി മുതൽ ഒരു ഒരു സാധനം കട്ടു എന്നിട്ടുള്ള, ജൂതൻ കട്ടു എന്നിട്ടുള്ളൊരു വാദമുണ്ട്. മുനാഫിഖാണ് യഥാർത്ഥത്തിൽ കട്ടത്, പിടിക്കപ്പെടുന്നുണ്ടപ്പോ ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടതാണ്. പക്ഷെ തൊണ്ടി മുതൽ ജൂതന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനെതിരെ വിധി പുറപ്പെടുവിച്ചു. സ്വാഭാവികമായിട്ടും റസൂലിന് മുന്നിൽ വന്ന തെളിവിന്റെ അടിസ്ഥാനത്തെ വിധി പുറപ്പെടുവിക്കാൻ പറ്റും. തന്റെ പ്രവാചകരിൽ നിന്ന് അനീതിയുടെ ഒരു വിധി ഉണ്ടായിക്കൂടാ എന്ന് നിർബന്ധമുള്ള സർവലോകരക്ഷിതാവായ തമ്പുരാൻ ആകാശലോകത്തിന് ഇടപെട്ടു. സൂറത്തുൻ നിസാഅിലെ പത്തോളം വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. എന്തിന്? റസൂലുള്ളാഹിയെ തിരുത്തുക. ആ വിധി ശരിയല്ല എന്ന് പടച്ചവൻ ഇടപെട്ടു. ഞാൻ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിക്ക് വേണ്ടി എങ്ങനെ നിലനിന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആരെ മുഖം നോക്കാതെ നീതി നടപ്പാക്കി. അതാണ് നമ്മൾ കണ്ടത്, മക്സൂം ഗോത്രക്കാരിയായ ഒരു പൊന്ന് കട്ടു കളവ് നടത്തി. കളവ് നടത്തിയപ്പോ അത് മുസ്ലിമായി അറിയപ്പെട്ടിരുന്ന സ്ത്രീയാണ്, ആ ഉയർന്ന ഗോത്രമാണ്.
അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ശിഷ്യൻ പ്രവാചകനോട് വന്നിട്ട് ആ ശുപാർശ പറഞ്ഞു. ശുപാർശ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. എന്നിട്ട് മിമ്പറിലേക്ക് റസൂലുള്ള കയറി. കയറിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രസംഗിക്കാതെ ഇതാണ് മുൻപുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെടുവാൻ കാരണം. അവരിലെ പണക്കാരൻ കളവ് നടത്തിയാൽ, പണക്കാരൻ തെറ്റ് ചെയ്താൽ അവരെ വെറുതെപ്പെടുകയും, പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്ത സമ്പ്രദായമുള്ളത് കൊണ്ടാണ് മുൻപുള്ള സമുദായങ്ങൾ നശിച്ചത്. അതുകൊണ്ടിതാ ഞാൻ പ്രഖ്യാപിക്കുന്നു, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കളവ് നടത്തിയാൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. ഇത് വെറുതെ ഉള്ളൊരു പ്രഖ്യാപനമായിരുന്നില്ല, നമ്മളത് കേട്ടതാണ് നേരത്തെ സംസാരത്തിൽ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആട്ടുകല്ല് തിരിച്ചിട്ട് കയ്യില് തഴമ്പ് വന്നിട്ട് സ്വന്തം പിതാവിനോട്, രാജ്യത്തിന്റെ നായകനോട് പോയിട്ട് ഒരു വൃത്യനെ തരുമോന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രം. ഇത് നീതിയുടെ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിയായിരുന്നു. നീതി നടപ്പാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല, അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. അത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്ത രംഗത്ത് പോലും നീതി നടപ്പാക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽഫിലേക്ക് വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചിരിക്കുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞ സഹാബിയുടെ മുന്നിൽ നിന്ന് പ്രവാചകൻ തലതിരിക്കുന്നു, കണ്ടില്ലാതെ നടിക്കുന്നു. ഇയാള് കാരണം ഈ തെറ്റ് അയാൾ പശ്ചാത്തപിച്ചിട്ടാണത് പറയുന്നത്. അയാൾ മിണ്ടാതിരുന്നാൽ തീർച്ചയായും ഈ ശിക്ഷ നടപ്പാക്കാതിരിക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നു. പക്ഷേ പരസ്യമായി താൻ ചെയ്ത തെറ്റിലെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് തീരുമാനിച്ച സഹാബി ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. തീർച്ചയായും തെറ്റ് എന്നുള്ള നിലക്ക് തെറ്റ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ശിക്ഷിക്കാതിരിക്കുവാൻ ഭരണാധികാരിക്ക് കഴിയില്ല. അയാൾ ഈ ശിക്ഷിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ പോലും ഇസ്ലാമിക സംവിധാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കുന്നു. റസൂലുള്ള സ്വന്തത്തിനെതിരെയുള്ള തെറ്റുകൾക്കല്ല ഈ ശിക്ഷകൾ നടപ്പാക്കിയത്, നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാംസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച ജൂത സ്ത്രീ റസൂലുള്ള ഭരണാധികാരി ആ സമയത്തും മാംസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചപ്പോ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാണ് ചെയ്തത്? ആ സ്ത്രീ പറഞ്ഞു, പ്രവാചകനാണെങ്കിൽ രക്ഷപ്പെടുമല്ലോ, അല്ലെങ്കിൽ മരിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സ്ത്രീയുടെ പ്രതികരണം, സുല്ലായിത്തരത്തും അവരെ വെറുതെ വിടാനാണ് കൽപ്പിച്ചത്. ദാത്തുർ റിഖാബ് യുദ്ധം കഴിഞ്ഞു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുകയാണ് മരത്തമലിൽ, തന്റെ വാൾ തൂക്കിയിട്ടിരിക്കുന്നു മരത്തിന്റെ കമ്പിൽ. ആ വാളെടുത്തിട്ട് അറാബിയായ മനുഷ്യൻ ചോദിക്കുന്നു, മുഹമ്മദ് നിന്നെ ഇപ്പോൾ ആര് രക്ഷപ്പെടുത്തും? കൊല്ലാൻ കണക്കായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, അല്ലാഹു. ഇത് കേട്ടപ്പോ തന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള മറുപടി കേട്ടപ്പോ തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് വാള് വീണു. റസൂലുള്ളാഹിന്റെ കയ്യിൽ വാള് കിട്ടി. തന്നെ കൊല്ലാൻ ഒരുങ്ങി വന്നയാൾ ഒരു നിമിഷം പിഴച്ചിരുന്നെങ്കിൽ തന്റെ തല നിലത്തുരുളുമായിരുന്ന രൂപത്തിലുള്ള നടപടികളുമായി കിടന്നു വന്നയാൾ, അയാളെ ശിക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം, തിരിച്ചു ചെയ്യാം. അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇപ്പൊ നിന്നെ ആരാ രക്ഷിക്കുക? എന്നെ ആര് രക്ഷിക്കൂ, നീ വാണങ്ങ ശിക്ഷിച്ചോ? അവരുടെ അറാബിന്റെ സ്റ്റൈലാണ്. എന്നാൽ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും ഞാൻ അള്ളാഹിന്റെ പ്രവാചകനാണെന്നും നീ അംഗീകരിക്കോ? അതൊന്നും അംഗീകരിക്കൂല. നീയുമായിട്ട് യുദ്ധം ചെയ്യൂലെന്നും നിന്നെയുമായി യുദ്ധം ചെയ്യുന്നവരുമായി കൂടൂലാന്ന് ഞാൻ ഉറപ്പ് വരാം, വേറെ ഒന്നും പറയാൻ ചെയ്യാൻ പറ്റില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്കെതിരെയുള്ള കുറ്റങ്ങൾക്ക് എതിരെ ഒരാളെയും ശിക്ഷിച്ചതായി എനിക്ക് പരിചയമില്ല, ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല. തന്റെ വൃത്യനെയോ തന്റെ ഭാര്യമാരെയോ ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. തനിക്കെതിരെയുള്ള കുറ്റങ്ങൾക്ക് ആരെയും ശിക്ഷിച്ചിട്ടുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പിച്ചി ചീന്തപ്പെടുമ്പോ അവിടെ നീതിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതേ പ്രവാചകൻ ജൂത തന്നെ കൊല്ലാമെന്ന ജൂത സ്ത്രീയെ വെറുതെ വിട്ട
തന്നെ കൊല്ലാമെന്ന് അറാബിയ വരുതപ്പെട്ട ഈ പ്രവാചകൻ തന്നെ രാജ്യത്ത് കലാപണ്ടാക്കാൻ ശ്രമിച്ച കാബുബിൻ അഷ്റഫിനെ കൊല്ലാൻ ആളെ പറഞ്ഞേക്കുന്നുണ്ട്. കാബുബിൻ അഷ്റഫ് ചെയ്തത് എന്താ? നേരത്തെ പറഞ്ഞ ബനൂ നദീർ ഗോത്രക്കാരൻ, ആ ബനൂ നദീർ ഗോത്രക്കാരനെ കാബുബിൻ അഷ്റഫ് അയാൾ ബദർ യുദ്ധം കഴിഞ്ഞപ്പോ, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചപ്പോ അയാൾ ഈ ഗോത്രത്തിലെ ഗോത്രവുമായി ഉണ്ടാക്കിയ കരാറ് പോലും പരിഗണിക്കാതെ അയാൾ മക്കയിലേക്ക് പോയി. അവിടെയുള്ള മക്കയിലെ പലരും മരിച്ചിട്ടുണ്ടല്ലോ, മരിച്ച ആളുകളുടെ കുടുംബത്തെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആൺകുട്ടികളൊന്നുമില്ലേ മുഹമ്മദിനോട് പക ചോദിക്കാൻ? എന്താ നിങ്ങൾ ഒരുങ്ങാത്തത്? അവരോട് പാട്ടുപാടി അവരെ ആവേശം കൊള്ളിച്ചു, ഇവർക്കെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചു. തിരിച്ചു വന്നിട്ട് ഇവിടുന്നും പാട്ട്, എന്താ മുസ്ലിങ്ങളായ സ്ത്രീകളെ കുറിച്ചുള്ള തെറിപ്പാട്ട്. റസൂലുള്ള പറഞ്ഞു, ഈ സമൂഹത്തിലെ കലാപുണ്ടാക്കാൻ ശ്രമിക്കുന്ന അയാൾ അയാൾക്കെതിരെ നീതി നടപ്പാക്കപ്പെടേണ്ടതുണ്ട്. അയാൾക്ക് എതിരെ നീതി നടപ്പാക്കാൻ വേണ്ടി റസൂലുള്ള തന്റെ അനുയായികളെ പറഞ്ഞയച്ചു. അവിടെ പോയിട്ട് അയാളെ പിന്നെ അയാളുടെ കോട്ടയിൽ നിന്ന് പുറത്തിറക്കി കൊല്ലുവാനാണ് സുഭശ്രസം കൽപ്പിച്ചത്. തനിക്കെതിരെ തന്നെ കൊല്ലാമെന്നയാൾക്ക് മാപ്പ് കൊടുക്കാൻ പ്രവാചകൻ അധികാരമുണ്ട്. എന്നാൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച അയാൾക്കെതിരെ നടപടി. ഇങ്ങനെ ഏത് രംഗത്താ ഇപ്പോ മനു കുറേ തന്റെ മനുവിനെല്ലാം പറഞ്ഞു, എന്താ സംഭവം? അത് വിശദീകരിക്കണം, ഒരുപാട് വിശദീകരിക്കണം. ഈ വൈദ്യ വേളയിൽ വിശദീകരിക്കുന്നില്ല. ഓരോ സന്ദർഭവും ബനൂ ഖൈനുക്കാർ എന്താ ചെയ്തത്? ബനൂ ഖൈനുക്കാർ അവര് ഒരു മുസ്ലിമിനെ കൊന്നു. ഒരാൾ ഒരു ബനൂ ഖൈനുക്കാരനെ, ബനൂ ഖൈനുക്കാർ ഗോത്രക്കാരനൊരു മുസ്ലിമിനെ കൊന്നു. അയാൾക്കെതിരെ നടപടിയെടുക്കുവാൻ അനുവദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരാളെ കൊന്നിരിക്കുകയാണ്. എന്നാൽ ആ ഗോത്രക്കാർ ഈ കൊലയാളിയക്ക് സംരക്ഷണം നൽകി, കോട്ടയിൽ അഭയം നൽകി, കൊലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കോട്ട ഉപരോധിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ഉപരോധിക്കപ്പെട്ടു. അവരവസാനം കീഴടങ്ങേണ്ട അവസ്ഥയുണ്ടായി. കീഴടങ്ങിയപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഴുവനും വകവരുത്താമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതല്ല. റസൂലുള്ള ചെയ്തത് അവരോട് നാട് വിട്ടുപോകാൻ പറയാണ്, നാട് വെറുതെ വിടാനല്ല, അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സ്വത്ത് മുഴുവനും നിങ്ങൾ കൊണ്ടുപോയി ചെയ്തുള്ളതാണ്. മുഴുവൻ സ്വത്തും കൊണ്ടുപോയി, കയ്യിൽ കൊണ്ടുപോകാൻ കഴിയുന്ന, ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന മുഴുവൻ സ്വത്തുമായി പോകാൻ, നാട്ടിൽ നിന്ന് പോകാൻ. കാരണം നാട്ടിന്റെ നിയമം നടപ്പാക്കാൻ സമ്മതിക്കാത്തവർ ആ നാട്ടിൽ ജീവിക്കാൻ അർഹരല്ല. നീതിയാണ് ഒരു സമൂഹം എന്നുള്ള നിലക്ക്. പിന്നെ ബനൂ നദീറുകാരാണ്. ബനൂ നദീറുകാരെ ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. എന്തിനാ? സന്ധി സംഭാഷണത്തിന്. എന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട് റസൂൾ അങ്ങനെ കയറുന്ന സമയത്ത് അവർ കോട്ടകളിലാണെന്ന് ജൂതന്മാരുണ്ടാകും, ഓരോ ഗോത്രങ്ങളും കോട്ടകളിലാണ്. കയറുന്ന സമയത്ത് ഒരു വലിയൊരു കല്ലുണ്ടിയിട്ട് റസൂൾ തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. രാഷ്ട്രനായകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി. വ്യക്തിപരമായ ഒരു തിന്മയല്ല, മറിച്ച് ഒരു സമൂഹം ഗൂഢാലോചന നടത്തി രാഷ്ട്രനായകനെ കൊല്ലാൻ. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കുവാൻ അർഹതയില്ല. അവരുമായി ഇതേപോലെ ഉപരോധമുണ്ടായി. പരാജയപ്പെട്ട അവരെയും അനുവദിച്ചു. ഓരോരുത്തർക്കും ഓരോ ഒട്ടകത്തിന് കൊണ്ടുപോകാൻ കഴിയുന്ന സ്വത്തുമായി പോകാം ഇവിടെ നിന്ന്. ഇവിടെ ഒരു അനീതിയും റസൂലുള്ളാഹിയുടെ അടുത്ത് ഉണ്ടാകുന്നില്ല. മൂന്നാമത്തെ സംഭവം, എല്ലാവരും ഭയങ്കരമായിട്ട് പറയാറുള്ളത് ബനൂ കുറയ്ക്കാരെക്കെതിരെയുള്ള നടപടിയാണ്. ബനൂ നദീറുകാരും ഇക്കാര്യം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ബനൂ കുറൈലക്കാരുമായി പ്രത്യേകം പിന്നെ കരാറുണ്ടാക്കി. ആകെ പിന്നെ ഒരു ഗോത്രമാണ് ബാക്കിയുള്ളൂ. ഒരിക്കലും ശത്രുക്കൾക്കെതിരെ ശത്രുക്കൾക്ക് അനുകൂലമായി നിൽക്കില്ല. ശത്രുക്കൾക്ക് അനുകൂലമായി മുസ്ലിം രാജ്യത്തെ തകർക്കാൻ അവർ കൂട്ടു നിൽക്കില്ല. കരാറുണ്ടാക്കി. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധം ഉണ്ടാകുന്നത്, ഖന്ദഖ് യുദ്ധം. ഖന്ദഖ് യുദ്ധത്തിന് നിങ്ങൾക്കറിയാം, മദീന പട്ടിണിയിലാണ്. പട്ടിണി കിടന്ന് കിടങ്ങു പിടിച്ചുകൊണ്ടാണ് മദീന രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയും സഹാബിമാരും പരിശ്രമിച്ചത്. കിടങ്ങു കുടിക്കുകയായിരുന്നു അവര്. കിടങ്ങു കുടിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ നോക്കൂ, പട്ടിണി കൊണ്ട് കല്ല് കെട്ടിയിട്ടാ റസൂലുള്ളാ ഞാൻ കിടങ്ങു കുടിക്കുന്നത്, നീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം അഴിച്ച് കാണിച്ചു കൊടുത്തു, രണ്ട് കല്ല് ഞാനും കെട്ടിയിട്ടുണ്ട് സുഹൃത്തെ. നമ്മൾ ആലോചിക്കണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗം. ഞാനും കെട്ടിയിട്ടുണ്ട് രണ്ട് കല്ല്. അവരെക്കാൾ ഇരട്ടി പട്ടിണി സഹിച്ച് ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ച് കിടങ്ങെല്ലാം കീറി
യുദ്ധത്തിനു വേണ്ടി സഖ്യകക്ഷികൾ, വെറും മക്കാ മുശ്രിക്കുകളല്ല, സഖ്യകക്ഷികൾ ഒരു വലിയ ടീം ഒന്നിച്ച് മദീനയെ തകർക്കാൻ റെഡിയായിട്ട് വന്നപ്പോ അവരുടെ മുന്നിൽ കിടങ്ങ് മദീനക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. കിടങ്ങ് അവരന്താളിച്ച് നിൽക്കുകയാണ്. ഒരു പുതിയ യുദ്ധതന്ത്രമാണ്. എന്ത് ചെയ്യണം? കിടങ്ങ് എടുത്തു ചാടാൻ പറ്റുന്നില്ല. അത്രയും വലിയ കിടങ്ങാണ്. എടുത്തു ചാടാൻ ശ്രമിച്ചു കുതിരപ്പടയുമായി. പക്ഷെ കുതിര വീണു, മരിച്ചുപോയി. ഈ നിൽക്കുന്ന സമയത്ത് അവര് വലിയൊരു പട, മദീനയിൽ പട്ടിണി, ഒരു രക്ഷയുമില്ല, ഇവർക്ക് കടക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് അവിടെ കരാറിലേർപ്പെട്ട ജൂതന്മാർ അഥവാ ബനു ഖുറൈലക്കാർ, ആ ഖുറൈലക്കാർ കരാറ് ലംഘിക്കാൻ പരിശ്രമിച്ചു. അവരവരുടെ കോട്ട തുറന്നു കൊടുക്കാൻ ഉള്ള തീരുമാനത്തിലെത്തി. കോട്ട തുറന്നു കിടന്നാൽ സ്വാഭാവികമായിട്ടും മദീനയിലേക്ക് കയറാൻ പിന്നെ പ്രയാസമില്ല. മദീനയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മദീന രാജ്യം നാമാവശേഷമാവുകയാണ്. രാജ്യത്തെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം ബനു ഖുറൈലക്കാർക്ക് കൊടുക്കാന്ന് റസൂലുള്ളാഹിയുടെ പ്രതിനിധികൾ പോയി കെഞ്ചി. രാജ്യത്തെ മൊത്തം സ്വത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം നിങ്ങൾക്ക് തരാം, നിങ്ങളത് ചെയ്യല്ലേ? ഖുർആൻ പറയുന്നത് ഹൃദയങ്ങൾ തൊണ്ടക്കുടിയിലെത്തിപ്പോയി എന്നാണ് റസൂലുള്ളാഹിയുടെയും സഹാബിമാരുടെയും. കാരണം ഇതങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചകളായി തങ്ങൾ അധ്വാനിച്ച ഈ അധ്വാനം മുഴുവനും വൃഥാവിൽ. തങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അവിടെ ക്രൂരമായി പിടിക്കപ്പെടും. മദീന രാജ്യം തകർക്കപ്പെടും. അസ്തയിച്ച് വലിയൊരു സൈന്യമാണ് അവിടെ. ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു. തുറന്നു കൊടുക്കാതിരിക്കാൻ റസൂലുള്ള വെച്ച എല്ലാ ഉപാധികളും അവർ തള്ളി. കാരണം അവർക്ക് ഉറപ്പായിരുന്നു ഇതോടുകൂടി മദീന നശിച്ചു, മുഹമ്മദിന്റെ പണി കഴിഞ്ഞു. അതായിരുന്നു ജൂതന്മാർ വിചാരിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ തന്ത്രം, ജൂതന്മാരും ആ സഖ്യകക്ഷികളും തമ്മിൽ ചെറിയ തെറ്റുണ്ടായി, കുഴപ്പമുണ്ടായി. ഈ സന്ദർഭത്തിൽ മഴ പെയ്തു, കാറ്റടിച്ചു. മദീനയിലെ കാലാവസ്ഥ പരിചയമുണ്ടായില്ലാത്ത സഖ്യകക്ഷികളിൽപ്പെട്ട കുതിരപ്പടക്കാർ തിരിഞ്ഞോടാൻ തുടങ്ങി. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, യുദ്ധമുണ്ടായില്ല, അവർ പോയി തിരിച്ചു. ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മുസ്ലിങ്ങളെ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത ബനു ഖുറൈലക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കണം? എന്ത് നടപടിയെടുക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേണമെങ്കിൽ അവരെ കൊന്നുകളയാം, അവരെ നശിപ്പിച്ചു കളയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം നിങ്ങൾക്കറിയാം, എന്ത് നടപടിയാണ് നിങ്ങൾക്കെതിരെ എടുക്കേണ്ടത്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ സഖ്യകക്ഷികളിൽപ്പെട്ട മുസ്ലിങ്ങളിൽ തന്നെപ്പെട്ട സാധുബിനു മുആദ് ഉണ്ട്. ആ സാധുബിനു മുആദിന്റെ തീരുമാനം എന്തായാലും ഞങ്ങൾ അംഗീകരിക്കാം. അവരാ പറഞ്ഞത്, സാധുബിനു മുആദിന്റെ തീരുമാനം അംഗീകരിക്കാം. സാധുബിനു മുആദിനെ അങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തീരുമാനിക്കാൻ. സാധുബിനു മുആദ് അവരുമായി റസൂലുള്ളാഹി ഉണ്ടാക്കിയ കരാറുമൊക്കെ മതപരമായ വിഷയങ്ങളിൽ അവർക്ക് തൗറാത്ത് അനുസരിച്ച് വിധിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് റസൂലുള്ളാഹിയുടെ കരാറ്. തൗറാത്തിൽ ഇത്തരം രംഗത്ത് എന്താണ് വിധി എന്ന് സാധുബിനു മുആദ് പരിശോധിച്ചു. തൗറാത്തിലെ വിധി സകലരെയും കൊല്ലണമെന്നാണ്. എന്നാൽ സാധുബിനു മുആദ് പറഞ്ഞു, ഇവിടെ ഈ കാര്യം ചെയ്ത പടയാളികളായ മുസ്ലിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാവുക തന്നെ വേണം. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടുകയും വേണം എന്ന് സാധുബിനു മുആദ് വിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടപ്പാക്കി. ഇതിൽ എന്താണ് നീതിയുള്ളത്? ഇതിനേക്കാൾ നീതി നഷ്ടമായി എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പെരുമാറാൻ കഴിയുക? എവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം മൂർത്തിയായത്? ഇല്ല, എവിടെയില്ല. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ രംഗം നമ്മൾ ഏറെ കേട്ടതാണ്, ആവർത്തിക്കപ്പെടേണ്ടതില്ല. മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ള കൊടുത്തതുപോലെ ഒരു മാപ്പ് കൊടുക്കാൻ ആർക്കാണ് കഴിയുക? നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, നമുക്ക് ആ സന്ദർഭം ചരിത്രം പറയാൻ എളുപ്പമാണ്. പക്ഷേ റസൂൽ